Hey guys, welcome back to my channel. In this situation, our members healthy food. Snacks are healthy and very happy. If you have sweets are healthy and very happy. So, if you have a sweet snack, you can use a recipe. Peanut burfi is what we are going to do. വളരെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് മൂന്ന് റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഈ പീനട്ട് ബർഫി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് കടല നന്നായിട്ടൊന്ന് വറുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ശർക്കര പിന്നെ ആവശ്യത്തിന് ഏലക്കപ്പൊടി ഇപ്പോൾ ഏലക്കപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ആദ്യം നമുക്ക് ശർക്കര ലായനിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ശർക്കര നന്നായിട്ടൊന്ന് കഴുകുകയാണ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ശർക്കര എന്താ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെക്കുകയാണ് ഇത് ശർക്കര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്ന് സ്റ്റെയിനർ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കര ആയി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പീനട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ശർക്കര ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് ഒരുപാട് കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആക്കിയെടുക്കാൻ ശർക്കരയിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അയണൊക്കെ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കുന്നതിലൂടെ നമുക്കത് ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റും അങ്ങനെ ശർക്കര നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇപ്പം നമ്മൾ പീനട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഫൈൻ പൗഡറൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് അറിയാമല്ലോ നമുക്ക് ബർഫി കഴിക്കുന്ന സമയത്ത് ആ പീനട്ടിൻ്റെ ഒരു ബൈറ്റ് നമുക്ക് കിട്ടണം അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റെയിനർ ഉപയോഗിച്ച് എടുക്കുന്നത് ജാഗറി സിറപ്പ് ആയി എന്നറിയാൻ വേണ്ടിയിട്ടൊരു കിടിലൻ ടിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഒന്ന് രണ്ട് ഡ്രോപ്സ് ജാഗരി ഒറ്റിച്ചു കൊടുക്കുക ഒറ്റിച്ചു കൊടുത്തിട്ട് എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാവും ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവം എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇനി ബർഫി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കി എടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ കല്ലും ചപ്പാത്തി റോളറും മാത്രം തന്നെ നമുക്ക് മതിയാവും അപ്പോൾ അതിലേക്ക് നന്നായിട്ട് എണ്ണയോ അല്ലെങ്കിൽ എന്താ നെയ്യോ എന്തെങ്കിലും ഒന്ന് നെയ്യോ ബട്ടറോ ഒക്കെ ഒന്ന് തടവി കൊടുക്കാം അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പരത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് സ്റ്റെയിനർ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇപ്പോൾ ശർക്കര കുറുകി വന്നിട്ടുണ്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടപ്പേ ടപ്പേന്നായിരിക്കണം വളരെ ഫാസ്റ്റായിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ജാഗറി സിറപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഏലക്കപ്പൊടി ഇടുക പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തതിന് ശേഷം സിമ്മറിൽ വെച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ സിമ്മിൽ വയ്ക്കുക ഒന്ന് ചൂടാക്കി എടുക്കുക അല്ലെങ്കിൽ തണുക്കും തോറും അത് കട്ടിയായിപ്പോവും അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആവണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ
ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപേ എന്താ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബേസിലേക്ക് ഈ മിക്സ്ചർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ നെയ്സാക്കി എടുക്കരുത്. നമ്മുടെ ബർഫിക്ക് എത്രത്തോളം തിക്നെസ് വേണം അത്ര അനുസരിച്ച് നിങ്ങൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഒരുപാട് തണുത്ത് പോയാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.